ചന്ദ്രപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഏറ്റവും ധനികനായ ഒരാൾ താമസിച്ചിരുന്നു. അയാളുടെ പേര് ചുന്നിലാൽ. അയാൾ വലിയൊരു ധനികനായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അയാൾ ഏറ്റവും ലുബ്ധനുമായിരുന്നു. ചുന്നിലാലിന്റെ വയലിൽ വളരെയധികം കൂലിക്കാർ ജോലി ചെയ്തിരുന്നു. എന്നാൽ അയാൾ ആ കൂലിക്കാർക്കെല്ലാം വളരെ കുറവായിട്ടേ കൂലി കൊടുക്കാറുള്ളൂ. അവരിൽ ഒരാളായിരുന്നു ഘൻശ്യാം. അയാൾ വളരെ അധ്വാനശീലനായിരുന്നു, ധൈര്യശാലിയുമായിരുന്നു. ചുന്നിലാൽ എല്ലാവർക്കും കുറഞ്ഞ കൂലി കൊടുക്കുന്നത് അയാൾക്കൊരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നിനക്കിന്ന് ഞാൻ വെറും 2 രൂപ കൂലിയേ തരൂ, കാരണം നീ 2 മണിക്കൂർ താമസിച്ചാണ് വന്നത്. പക്ഷേ മുതലാളി, എന്റെ മകന് അസുഖമാണ്. ഞാൻ 6 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ എനിക്ക് പകുതി കൂലിയേ തരുന്നുള്ളൂ. വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ സ്ഥലം വിട്ടോ. ആ പാവം പണം വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ ഘൻശ്യാം അവർക്ക് തന്റെ കൂലിയിൽ നിന്ന് 2 രൂപ കൊടുത്തു. നന്ദി ചേട്ടാ. ഘൻശ്യാം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. അടുത്ത ദിവസം ഘൻശ്യാം ചുന്നിലാലിന്റെ വയലിൽ കിളയ്ക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഘൻശ്യാം ചേട്ടാ, ഈ മുതലാളി എന്തൊരു പിശുക്കനാണ് അല്ലേ? എനിക്ക് അയാളുടെ പിശുക്ക് ഒട്ടും തന്നെ രസിക്കുന്നില്ല. എന്നാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചാലോ? നമ്മൾ തൊഴിലാളികളല്ലേ, അധ്വാനിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു മാർഗവുമില്ലല്ലോ. ഈ ഗ്രാമത്തിലാണെങ്കിൽ കൂലിവേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അദ്ദേഹം മാത്രമാണല്ലോ എന്ന് പറഞ്ഞ് ഘൻശ്യാം മൺവെട്ടിയെടുത്തു. എന്നിട്ട് കിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ തിളങ്ങുന്ന എന്തോ ഒന്ന് കാണാനിടയായി. ഘൻശ്യാം ആ സാധനം പുറത്തെടുത്തു. അതൊരു നിധിപ്പെട്ടിയായിരുന്നു. ഇത്രയും ചെറിയൊരു നിധിപ്പെട്ടിയോ? ഇതിൽ എന്താണെന്ന് ആർക്കറിയാം? ഘൻശ്യാം നിധിപ്പെട്ടി തുറന്നപ്പോൾ അയാൾക്കതിൽ നിന്ന് ഒരുപാട് സ്വർണ തകിടുകൾ കിട്ടി. സ്വർണം കണ്ടപ്പോൾ ഘൻശ്യാമിന് വളരെ സന്തോഷമായി. അയാൾ ഉടനെ നിധിപ്പെട്ടി മൂടിവെച്ചു. ഘൻശ്യാം നിധിപ്പെട്ടിയും കൊണ്ട് തന്റെ വീട്ടിലെത്തി. അയാളുടെ സന്തോഷത്തിന് യാതൊരളവുമില്ലായിരുന്നു. അയാൾ നിധിപ്പെട്ടിയിലുണ്ടായിരുന്ന സ്വർണ തകിടുകൾ തന്റെ ഉറുമാലിൽ കെട്ടിവെച്ചു. ആ ഉറുമാലും കൊണ്ട് ഘൻശ്യാം ഒരു സേട്ടുവിന്റെ കടയിൽ ചെന്നു. അവിടെ നിന്ന് അയാൾക്ക് സ്വർണത്തിന് വളരെയധികം പണം കിട്ടി. പണവും കൊണ്ട് ഘൻശ്യാം അയാളുടെ വീട്ടിലെത്തി. അപ്പോൾ പെട്ടിയിൽ വീണ്ടും സ്വർണം തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത്തവണയും അയാൾക്ക് സ്വർണ തകിടുകളാണ് കിട്ടിയത്. അതൊരു മാന്ത്രിക നിധിപ്പെട്ടിയാണെന്ന് ഘൻശ്യാമിന് മനസ്സിലായി. മാന്ത്രിക നിധിപ്പെട്ടി കാരണം ഘൻശ്യാം പണക്കാരനായി. അയാൾ ഗ്രാമത്തിൽ വളരെയധികം വയലുകൾ വാങ്ങിയിട്ടു. എന്നിട്ട് വയലിൽ ജോലി ചെയ്യാൻ ധാരാളം കൂലിക്കാരെയും നിയമിച്ചു. ഘൻശ്യാം എല്ലാ കൂലിക്കാർക്കും ജോലിക്കനുസരിച്ചുള്ള കൂലി കൊടുത്തു. ഇത് കണ്ട് ചുന്നിലാലിന് വളരെ അസൂയ തോന്നി. ചുന്നിലാൽ ഒളിച്ചു നിന്ന് ഒരു ദിവസം ഘൻശ്യാമിന്റെ രഹസ്യം കണ്ടുപിടിച്ചു. അങ്ങനെ നല്ലൊരവസരം കിട്ടിയപ്പോൾ ചുന്നിലാൽ ആ മാന്ത്രിക നിധിപ്പെട്ടി മോഷ്ടിച്ചെടുത്തു. അയാൾ അതും കൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ചുന്നിലാൽ സേട്ടു ആ നിധിപ്പെട്ടി തുറന്നു. അതിൽ നിന്നൊരു സർപ്പം പുറത്തു വന്നു. ചുന്നിലാൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. സർപ്പവും അയാളുടെ പുറകെ തന്നെ ചെന്നു. ഈ കഥയിൽ നിന്ന് പഠിക്കുവാനുള്ള ഗുണപാഠം ഇതാണ്: ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്കും നന്മയുണ്ടാവും. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.